ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ പറ്റിയിട്ടാണ്, സച്ച് എസ് ഫ്രീ കൺസെന്റ്, പെർഫോമൻസ് ഓഫ് കോൺട്രാക്ടും പിന്നെ മറ്റ് റെലവെന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഓൾറെഡി ഞാൻ ക്ലാസ്സ് ഇട്ടിട്ടുണ്ട്, അത് അതിൻ്റെ ഇൻട്രൊഡക്ഷനും വേറെ കുറച്ച് ഇതിൽ പറയാത്ത കുറച്ച് ടോപ്പിക്സ് ഞാൻ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എനിവേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു കോൺട്രാക്ട് വാലിഡ് ആണെന്ന്, വാലിഡ് കോൺട്രാക്ട് ആണെന്ന് എപ്പോഴാണ് പറയുന്നത്? ഒരുപാട് എസെൻഷ്യൽസ് ഉണ്ട്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് കോൺട്രാക്റ്റിൻ്റെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, കാര്യം അതിനകത്തിൽ ഓരോ പാർട്സ് ലീഗൽ ആയിരിക്കണം, കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള. അതിൽ ഫ്രീ കൺസെൻറ് എന്താണ്, എസെൻഷ്യൽ ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ആണ്. ആ ഫ്രീ കൺസെൻറ്റിനെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഫ്രീ കൺസെൻറ്റ്, ഈ ഫ്രീ കൺസെൻറ്റിനെ എന്താണെന്ന് നമ്മൾ ആദ്യമേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫ്രീ കൺസെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നിലധികം പാർട്ടീസ് കാണും, ഫോർ ഷുവർ. ആ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കൺസെൻറ് ഫ്രീ ആയിരിക്കണം, അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം, കൺസെൻസസ് അഡ് ഇടം. അതായത് അവർ ആ കോൺട്രാക്റ്റിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ അതേ സെൻസിൽ, സെയിം സെൻസിൽ ഒരേ കാര്യത്തിനെ പറ്റി അതേ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ സാമിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ കാറ് വിൽക്കാൻ താല്പര്യമുണ്ട്, എൻ്റെ കാറ് സെല് ചെയ്യാൻ താല്പര്യമുണ്ട്, സാമിന് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ സാമിനോട് ചോദിച്ചു. ഓക്കെ, എൻ്റെ കയ്യിൽ ഓൾറെഡി 3 കാറുണ്ട്, സ്വിഫ്റ്റ് ഡിസയർ, BMW ആൻഡ് മാരുതി 800. ഓക്കെ ഫൈൻ. അപ്പം സാമിനോട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഏത് കാറാണ് ഞാൻ വിൽക്കാൻ പോകുന്നതെന്ന്. ഞാൻ സാമിനോട് എന്താ പറഞ്ഞത്? എൻ്റെ കാർ എനിക്ക് വിൽക്കാൻ താല്പര്യമുണ്ടെന്ന്. സാം അത് കേട്ടപ്പോൾ തന്നെ എന്ത് പറഞ്ഞു? ഓക്കെ ഫൈൻ, ഞാൻ വാങ്ങിക്കാം, എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സാം എന്ത് പറഞ്ഞില്ല, സാം സ്വിഫ്റ്റ് ഡിസയർ ആണ് വേണ്ടത് അല്ലെങ്കിൽ മാരുതി 800 ആണ് വേണ്ടതെന്ന് പറഞ്ഞില്ല. ഞാൻ എന്താ പറഞ്ഞത്? എൻ്റെ കാർ എനിക്ക് വിൽക്കാൻ താല്പര്യമുണ്ട്. എൻ്റെ മൈൻഡിൽ എന്തുണ്ട്? സാമിന് ഞാൻ വിൽക്കാൻ പോകുന്ന മാരുതി 800 ആണ്. ഞാൻ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതാണ് വിൽക്കാൻ താല്പര്യപ്പെടുന്നത്, എൻ്റെ മൈൻഡിൽ അതാണ്. ഓക്കെ, പക്ഷേ സാം എന്താണ് വിചാരിച്ചേക്കുന്നത്? ഓക്കെ ഫൈൻ, ഞാൻ സ്വിഫ്റ്റ് ഡിസയറാ ചിഞ്ചിനായി നിന്ന് വാങ്ങിക്കാൻ പോകുന്നതെന്ന് സാം ഇങ്ങനെ മനസ്സ് വിചാരിച്ചേക്കോ. സാമും റിവീൽ ചെയ്തിട്ടില്ല, ഞാനും റിവീൽ ചെയ്തിട്ടില്ല. അപ്പം അവിടെ എന്തില്ല? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൈൻഡ്സ് ഇല്ല, അവിടെ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല. ഞാൻ പറയുന്നത് ഒരു കാറിനെ പറ്റിയും സാം വിചാരിക്കുന്ന മറ്റൊരു കാറിനെ പറ്റിയാ. ഞങ്ങൾ അമ്മ എന്ത് ചെയ്തു? ഓക്കെ ഫൈൻ, കാറ് വിൽക്കാം, സാം വാങ്ങിക്കാൻ തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ചെയ്തു, കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുകയും ചെയ്തു. പക്ഷേ ഏതാണെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ്? അൺസർട്ടൈൻറ്റി ആണ്, ക്ലാരിറ്റി ഇല്ല. സോ അവിടെ എന്തില്ല? ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അവിടെ എന്തില്ല? കൺസെൻസസ് അറ്റ് ഇടമില്ല. ഇതേ കാര്യത്തിന്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരേ കാര്യത്തിന് ഒരേ സെൻസിൽ മനസ്സിലാക്കുന്നതിന് പല ടേംസ് യൂസ് ചെയ്യും. മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്ന് പറയും, കൺസെൻസസ് അറ്റ് ഇടം എന്ന് പറയും, അങ്ങനെ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എന്ന് പറയും, അങ്ങനെ പല കാര്യങ്ങൾ പല നെയിംസിലൂടെ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ് ഫ്രീ കൺസെൻറ്? ഒരു വളരെ എസെൻഷ്യൽ ഫീച്ചറാണ് കോൺട്രാക്റ്റിനെ വാലിഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്. സെക്കൻഡ് തിങ്, കുറേ അധികം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ടേംസ് ഉണ്ട്, ഇത് കാരണം നമ്മുടെ കൺസെൻറ് ഒരിക്കലും ഫ്രീ ആവത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കൊയേഷൻ, ഓക്കെ കൊയേഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഫ്രോഡ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഈ കാര്യങ്ങളിലൂടാണ് ഒരാളുടെ സമ്മതം, ഒരാളുടെ കൺസെൻറ് നേടിയെടുത്തെങ്കിൽ ആ കോൺട്രാക്ട് എന്താണ്? വാലിഡ് അല്ല, ആ കോൺട്രാക്ട് വോയിഡബിൾ ആണ്. ആ കോൺട്രാക്ട് എന്താണ്? വോയിഡബിൾ ആണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ഫാക്ടർ എന്താ ഞാൻ പറഞ്ഞത്? കൊയേഷൻ. കൊയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഭീഷണിപ്പെടുത്തുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹാരിസൺ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ കാറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എൻ്റെ കാറ് ഞാൻ ഹാരിസന് കൊടുക്കണം, വിൽക്കണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എൻ്റെ കാറ് ഭയങ്കര ഇഷ്ടം, വിൽക്കാൻ യാതൊരു താല്പര്യമില്ല. അപ്പോൾ ഹാരിസൺ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്? വിറ്റോണം, മര്യാദയ്ക്ക് വിറ്റോണം അല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. സോ ഞാൻ പേടിച്ചു പോയി. ഓക്കെ, എനിക്ക് ജീവന് ഭീഷണി വന്നു, അല്ലെങ്കിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു, എന്നോട് ഒന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കും, എന്നെ കൊല്ലും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞു എൻ്റെ വീട് കത്തിച്ചു കളയും, അങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ട് ഞാൻ എന്ത് പറഞ്ഞു? ഓക്കെ ഫൈൻ, ഞാൻ എൻ്റെ കാറ് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കാറ് ഹാരിസന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഹാരിസന് ഞാനോട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഓക്കെ, അപ്പം അതിനകത്ത് എന്താണ് പറ്റിയത്? എൻ്റെ കൺസെൻറ് ഫ്രീ അല്ല. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എൻ്റെ കാറ് ഹാരിസന് വിൽക്കുവാണോ? അല്ല. എൻ്റെ കൺസെൻറ് അവിടെ എന്തല്ല? എൻ്റെ കൺസെൻറ് അവിടെ ഫ്രീ അല്ല, എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ സമ്മതം വാങ്ങിയതാണ്. ഓക്കെ, അവിടെ എന്താണ്? കൊയേഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്, അവിടെ ഫ്രീ കൺസെൻറ് വരത്തില്ല. അങ്ങനെ കൊയേഷൻ കാരണം എൻ്റെ കൺസെൻറ് ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ട് ആ കോൺട്രാക്ട് എന്തായിട്ട് മാറും? വോയിഡബിൾ ആയിട്ട് മാറും. വാലിഡ് അല്ല, വോയിഡും അല്ല, വോയിഡബിൾ ആണ്. അതും വോയിഡബിൾ എന്ന് വെച്ചാൽ എന്താണ്? വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി. അതായത് ഞാനും ഹാരിസനും രണ്ട് പാർട്ടീസ് ഉണ്ട്, ഇതിൽ അഗ്രീവ്ഡ് പാർട്ടി ആരാണ്? ഞാനാണ് അഗ്രീവ്ഡ് പാർട്ടി. ഏത് പാർട്ടിക്കാണോ ഇത് കാരണം വിഷമം ഉണ്ടായ അല്ലെങ്കിൽ വേദന ഉണ്ടായ അല്ലെങ്കിൽ പെയിൻ ബെയർ ചെയ്ത പാർട്ടി ഏതാണ്, അതിനെയാണ് നമ്മൾ അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഗ്രീവ്ഡ് പാർട്ടിയുടെ ചോയ്സ്, അഗ്രീവ്ഡ് പാർട്ടിയുടെ
ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡിസിഷൻ പോലാണ് ഈ കോൺട്രാക്ട് വോയിഡബിൾ എന്ന കോൺട്രാക്ടിനെ വാലിഡ് ആക്കിയോ വോയിഡ് ആക്കിയോ ചെയ്യാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ കോൺട്രാക്ടിലൊക്കെ ഏർപ്പെട്ട് അത് വോയിഡബിൾ ആയിട്ടിരിക്കുമോ, അതിങ്ങനെ മുന്നോട്ട് പോയി ഒരു സ്റ്റേജ് എത്തി, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടെന്ന് എൻ്റെ ചോയ്സ് ആണ്. ഓക്കെ, ലീഗലി എൻ്റെ ചോയ്സ് ആണ്, അത് വോയിഡബിൾ ആണ്, വോയിഡും അല്ല വാലിഡും അല്ല. അപ്പം ഞാനാണ് എഗ്രീഡ് പാർട്ടി, ഞാൻ ഡിസൈഡ് ചെയ്യും ഓക്കെ എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ച് എനിക്ക് എൻ്റെ കാർ വിൽക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ എന്തായി മാറും? ആ വോയിഡബിൾ കോൺട്രാക്ട് വോയിഡായിട്ട് മാറും. ഹാരിസന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്തായാലും ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടായതല്ലേ, ഞാൻ കൊടുക്കാവുന്ന ഏറ്റതുമാണ്, അത് എന്ത് രീതി കൊണ്ടായാലും എന്ത് കാരണം കൊണ്ടായാലും ഞാൻ അതെൻ്റെ കാർ അങ്ങ് വിറ്റേക്കാം, സെല്ല് ചെയ്തേക്കാം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ അവോയ്ഡബിൾ കോൺട്രാക്ട് എന്തായിട്ട് മാറും? വാലിഡ് ആയിട്ട് മാറും. അതാണ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ എഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഫാക്ടർ എന്താണ്? അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പം ഒരാൾക്ക് മറ്റൊരാളെ സ്വാധീനിപ്പിച്ച്, സ്വാധീനമുണ്ട്, ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചിട്ട് അയാളുടെ കൺസെന്റ് ഒപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിൽ ആ കോൺട്രാക്ടിൽ രണ്ട് പാർട്ടി ഉണ്ട്. ഈ ഒരു പാർട്ടി വളരെയധികം പവർഫുൾ ആയിരിക്കും, മറ്റേ പാർട്ടി വീക്ക് ആയിരിക്കും. ഈ പവർഫുൾ അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പാർട്ടിക്ക് മറ്റേ പാർട്ടിയെ അടിച്ചമർത്താനോ അവരെ കൊണ്ട് എന്ത് കാര്യം ചെയ്യിപ്പിക്കാനോ സമ്മതിപ്പിക്കാനോ ഉള്ള പവർ അല്ലെങ്കിൽ റൈറ്റ് അവരുടെ കയ്യിലുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്തൊക്കെ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണ് അങ്ങനെ വരുന്നത്? പേരൻസ് ആൻഡ് ചൈൽഡ്. പേരൻറ്റും ചൈൽഡും തമ്മിലുള്ള റിലേഷനിൽ എന്താണ്? പേരൻ്റ് എപ്പോഴും മുതിർന്നു നിൽക്കും, അവർക്കൊരു ഹയർ ഡോമിനൻസ് ഉണ്ട്. അച്ഛന്മാർ പറയുന്ന എന്തുകൊണ്ടും മക്കളെ കേട്ടേ പറ്റൂ. ലൈക്ക് മോനായാലും മോളായാലും അച്ഛൻ പറയുന്ന ഒരു കാര്യം കേട്ടേ പറ്റൂ, അതിനെ ധിക്കരിക്കാൻ പറ്റില്ല. അവിടെ എന്താണ്? ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. അവിടെ എന്താണ്? ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, അതേപോലെയാണ് ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ്. ഡോക്ടേഴ്സ് പറയുന്നത് പേഷ്യൻ്റ് കേൾക്കണം, കാരണം ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടിരിക്കുന്ന ആരാണ്? ഡോക്ടറാണ്. അതേപോലെയാണ് ലോയർ ആൻഡ് ക്ലയൻറ്റ്. ക്ലയൻറ്റ് എന്ത് ചെയ്യണം? ലോയർ പറയുന്ന പോലെ പോയി കോടതിയിൽ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ പറയണം. ഓക്കെ, ഇനി സാക്ഷി പറയുന്നതിലോ അവർ പറയുന്നതിലോ എന്തെങ്കിലും കള്ളത്തരം ഇങ്ങനെ പറയണം, എന്നാലേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ സെക്ഷൻ പ്രകാരം നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ കള്ളത്തരം പറയണം എന്ന് ലോയർ ആവശ്യപ്പെട്ടാൽ ക്ലയൻറ്റ് എന്ത് ചെയ്യണം? അത് പറയേണ്ടി വരും. അപ്പോൾ ശരിക്കും അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പാർട്ടി ഡോമിനേറ്റ്സ് ദ വിൽ ഓഫ് അതർ പാർട്ടി, മറ്റേ പാർട്ടിയുടെ സമ്മതവും വിസമ്മതവും ഈ ഡോമിനേറ്റ് ചെയ്യുന്ന ഈ പവർഫുൾ ആയിട്ടുള്ള പാർട്ടിയാണ് ഡിസൈഡ് ചെയ്യുന്നത്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും എന്താണ്? അങ്ങനെ സമ്മതം വാങ്ങിച്ചാലും അത് എന്തല്ല? ഫ്രീ കൺസെന്റ് അല്ല. അവിടെ എന്തല്ല? ഫ്രീ കൺസെന്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടർ ഈസ് ഫ്രോഡ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻഷൻ ടു ഡിസീവ്. ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ മനഃപൂർവ്വം ചീറ്റ് ചെയ്യുവാണ്, ചതിക്കുവാണ്, അത് ഫ്രോഡാണ്. ഫ്രോഡിന്റെ സെക്കൻഡ് ഇൻസ്റ്റൻസ് എന്താണ്? ഫസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, മനഃപൂർവ്വം ഡിസീവ് ചെയ്യുക, ചീറ്റ് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എനിക്കൊരു കാര്യം തെറ്റാണെന്ന് അറിയാം, എന്നിട്ടും ഞാനത് ശരിയാണെന്ന് ഓപ്പോസിറ്റ് പേഴ്സണിനെ വിശ്വസിപ്പിച്ച് അയാളിൽ കോൺട്രാക്ട്, അയാളെ കൊണ്ട് ആ കോൺട്രാക്റ്റിൽ, എന്നോട് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുക. ദാറ്റ് ഈസ് ഒരു കാര്യം തെറ്റാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ കാറും ഞാൻ സാമിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക. ഓക്കെ, ആദ്യം പറഞ്ഞൊരു കേസ് ചെറിയൊരു ചേഞ്ച് വരുത്താം. എൻ്റെ കാറ് ഞാൻ സാമിനെ കൊണ്ട് പറഞ്ഞ് നമ്മൾ അടിപൊളി കാര്യം, ഒരു കുഴപ്പമില്ല, എത്ര ഞാൻ വാങ്ങിച്ചിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല, ഭയങ്കര ഹൈ പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, സാമിനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ആ കാറ് സാമിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് സാമ കാറ് വാങ്ങിച്ചത്. പക്ഷേ ആ കാറിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ബാറ്ററി ഡാമേജ് ആയിട്ടുണ്ട്, ബ്രേക്ക് ഫെയിലിയേഴ്സ് ഉണ്ട്, അല്ലാതെ കുറേ ഇഷ്യൂസ്, അതിൻ്റെ ഒരുപാട് പാർട്സിന് പല ഇഷ്യൂസ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് കുറേ വർഷങ്ങളായി, ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ബട്ട് ഞാൻ എന്താണ് ചെയ്തത്? ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്. ആ ഒരു ഫാക്ട്, സത്യസന്ധത അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യത്തെ ഞാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ച് ആ സാധനം വിറ്റു. അവിടെ എന്താണ്? അതും ഫ്രോഡാണ്. അതെന്താണ്? ഫ്രോഡാണ്. വേറൊരു ഇൻസ്റ്റൻസ് ഉണ്ട്, അതെന്താണ്? സൈലൻസ് എമൗണ്ട്സ് ടു ഫ്രോഡ്. അതായത് ചുമ്മാ നിങ്ങൾ മിണ്ടായിരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നല്ലൊരു മിണ്ടായിരുന്നു എങ്ങനെ ഫ്രോഡാവുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്തായിരുന്നു? വെൻ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു സ്പീക്ക്. അവിടെ സംസാരിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഡ്യൂട്ടി എൻ്റെ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങിക്കാൻ നോക്കി, അതിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, അല്ലാതെയും കുറേ ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ ഉണ്ട്, അതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, പക്ഷെ ഞാൻ മിണ്ടായിരുന്നു, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാനാണ് അവിടെ ഉത്തരവാദിത്തമുള്ള ആൾ, ഞാൻ ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അത് അവിടെ മിണ്ടേണ്ടത് അല്ലെങ്കിൽ പറയേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. കസ്റ്റമർ എന്ത് ചെയ്തു? വന്ന് ഈ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളും ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ജസ്റ്റ് സ്മൈൽ ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പൊ കസ്റ്റമർ എന്ത് ചോദിച്ചു? ഓക്കെ ഫൈൻ, എൻ്റെ പ്രൊഡക്റ്റിന് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഡിഫക്ട്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയി. അവിടെ എന്താണ്? അവിടെ എൻ്റെ മിണ്ടാതിരിക്കുന്നത്, എൻ്റെ ആ ഒരു സൈലൻസ് എന്താണ്? ഫ്രോഡാണ്. സെക്കൻഡ് ഇൻസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യുവർ സൈലൻസ് ഈസ് ഈക്വലൻ ടു സ്പീച്ച്. അതായത് നിങ്ങൾ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സമ്മതമാണ്, അല്ലെങ്കിൽ അതിൻ്റെ
അതിൻ്റെ മീനിങ് യെസ് ആണ്. ആ ഒരു ഇൻസ്റ്റൻസിൽ എന്താണ് അത് ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹോഴ്സിനെ വാങ്ങിക്കാൻ പോയി, കുതിരയെ വാങ്ങിക്കാൻ പോയി, എന്നിട്ട് അവിടെ ചെന്നപ്പോൾ കുതിരയെ വിൽക്കുന്ന ഒരാളുണ്ട്, ഒരുപാട് കുതിരകളുണ്ട്, വൈറ്റ്, ബ്ലാക്ക്, ബ്രൗൺ ഒക്കെ ഉണ്ട്. എനിക്ക് ആ വൈറ്റ് ഹോഴ്സിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു, ഞാൻ ഈ ഹോഴ്സിനെ വാങ്ങിക്കുവാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ആ പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞില്ല, ഷോപ്പ് കീപ്പർ ഒന്നും പറഞ്ഞില്ല, നല്ല കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. പുള്ളിക്കാരൻ ജസ്റ്റ് ചിരിച്ചോണ്ട് ഇങ്ങനെ കാണിച്ചു, ജസ്റ്റ് സ്മൈൽ ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഫൈൻ, അതിനൊരു കുഴപ്പമോ ഇല്ലെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതായത് നമ്മളൊരു കാര്യം, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, ഇത് വാങ്ങട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് സ്മൈൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും, ആ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം എന്നാണ്, എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ മനസ്സിലാക്കി. ഓക്കെ, ആ സിറ്റുവേഷനിൽ എന്താണ്, സൈലൻസ് ഈസ് ഈക്വലന്റ് ടു സ്പീച്ച്. പുള്ളിക്കാരൻ ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും എന്താണ് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന പോലെയല്ലേ ജസ്റ്റ് സ്മൈൽ ചെയ്തിട്ട് മിണ്ടായിരിക്കുന്നത്. ആ ഇൻസ്റ്റൻസിലും അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യും. അപ്പം ഫ്രോഡിന്റെ കേസ് ഈ രണ്ട് ഇൻസ്റ്റൻസിൽ സൈലൻസും ഫ്രോഡായിട്ട് കൺസിഡർ ചെയ്യും. അല്ലാത്ത കേസിൽ എന്താണ്, ഒന്നെങ്കിൽ ഒരാളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്യുക, ചതിക്കുക, ഡിസീവ് ചെയ്യുക, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും മറ്റൊരാളെ ശരിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഞാൻ എൻ്റെ കാറിൻ്റെ കേസിൽ സാമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ട് വാങ്ങിപ്പിച്ചില്ലേ, ആ കേസ്. പിന്നെന്താണ് ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട്. ഇന്ന എന്ത്, ഇന്ന ഹോഴ്സിന് ഒരു അസുഖമുണ്ട്, അതിൻ്റെ ഓർഗൻസിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, അല്ലാതെയും ഈ ഹോഴ്സിന് മറ്റും ഒരുപാട് ഇഷ്യൂസും പ്രോബ്ലംസും ഉണ്ട്, പക്ഷെ ഞാൻ മനഃപൂർവ്വം, പക്ഷെ ഞാനല്ല ഷോപ്പ് കീപ്പർ മനഃപൂർവ്വം മിണ്ടായിരുന്നു വാങ്ങിപ്പിച്ചു. ആക്റ്റീവ് കൺസീൽമെന്റ് എന്ന് വെച്ചാൽ മനഃപൂർവ്വം ഒരു കാര്യം, ഒരു ഫാക്റ്റിനെ ഒളിപ്പിക്കുക, ഹൈഡ് ചെയ്യുക, അതിനെയാണ് ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. ഇത്രയും സിറ്റുവേഷൻസ് എന്താണ്, ഫ്രോഡാണ്. ഓക്കെ, നെക്സ്റ്റ് കേസ്, നെക്സ്റ്റ് കേസ് എന്താണ്, നെക്സ്റ്റ് ഫാക്ടർ എന്താണ്, മിസ് റിപ്രസെൻറ്റേഷൻ. മിസ് റിപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡിൻ്റെ കൂട്ടല്ല, അവിടെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഹോൾസെയിലർ ഉണ്ട്, ഒരു ഹോൾസെയിലറിൻ്റെ കഴിയുന്ന കുറേ സാധനങ്ങൾ ഒരു റീറ്റെയിലർ വാങ്ങിച്ചു. ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തി കുറേ തുണി വാങ്ങിച്ചു, ടെക്സ്റ്റൈൽ ബിസിനസ് ആയിരുന്നു. ആ തുണി വാങ്ങിച്ചപ്പോൾ ഹോൾസെയിലർ പറഞ്ഞു, ഈ തുണിക്ക് ഒരു കുഴപ്പവും ഇല്ല, കളറൊന്നും ഇളകത്തില്ല, നല്ല പക്കയായിട്ടിരിക്കുന്ന തുണിയാണ്, എത്ര വർഷം ഉപയോഗിച്ചാലും എൻ്റെ നിറം മങ്ങത്തില്ല, ഇളകത്തും ഇല്ലെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് റീറ്റെയിലർ സാം ആണ് റീറ്റെയിലർ സാം എന്ത് ചെയ്ത് ആ തുണി വാങ്ങിച്ചുകൊണ്ട് സ്വന്തം ഷോപ്പിൽ വെച്ച്, അടുത്ത ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് ആ തുണി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാൻ വന്നപ്പോൾ കസ്റ്റമർ ചോദിച്ചു, ഇതിൻ്റെ നിറം മങ്ങുവോ, നിറം ഇളകുവോ, നല്ല തുണിയല്ലേ, ഇത് ലാസ്റ്റ് ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാം എന്ത് പറഞ്ഞു, 100% ഗ്യാരണ്ടിയാണ്, ഇതിനൊരു കുഴപ്പവും ഇല്ല, ഇതിനൊക്കെ നിറവും മങ്ങത്തില്ല, നിറം ഇളകത്തും ഇല്ല, കളേഴ്സ് ഒന്നും ഇളകുന്ന ഒരു ടൈപ്പ് തുണിയേ അല്ല, നിങ്ങൾ വിശ്വസിച്ച് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഈ കേസിൽ എന്താണ് ശരിക്കും, എന്നിട്ട് ആ സാം ആ പറഞ്ഞ കാര്യം വിശ്വസിച്ച് ആ കസ്റ്റമർ ആ തുണി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി, ആ ദിവസം തുണി യൂസ് ചെയ്തു, നെക്സ്റ്റ് ഡേ അതേ ക്ലോത്ത് എടുത്ത് വാഷ് ചെയ്തപ്പോൾ എന്ത് പറ്റി, അതിൻ്റെ നിറമൊക്കെ ഇളകി, റെഡ് കളറാണ്, ഫുൾ റെഡ് കളർ, വെള്ളത്തിന് മറ്റു തുണിയിലൊക്കെ നിറം പിടിച്ച് ആ തുണികളെല്ലാം നശിച്ചും പോയി. കസ്റ്റമർ എന്ത് വിശ്വസിച്ചാ പറഞ്ഞ, സാം പറഞ്ഞത് വിശ്വസിച്ചാ പറഞ്ഞ. സാം എന്താ പറഞ്ഞ, ഈ തുണിയുടെ നിറം ഇളകത്തില്ല, കളർ ഇളകത്തില്ലെന്നാ പറഞ്ഞത്. പക്ഷെ അതെന്താണ്, മിസ് റെപ്രസെന്റേഷൻ ആണ്. ഈ സിറ്റുവേഷനിൽ നമുക്ക് സാം തെറ്റുകാരനാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം സാമിനും അറിയത്തില്ല തുണിയുടെ കളർ ഇളകുമായിരുന്നു. സാമിനോട് ഹോൾസെയിലർ പറഞ്ഞു തുണിയുടെ കളർ ഇളകത്തില്ല, സാം അത് വിശ്വസിച്ചു. സാം എന്താണോ ശരിയെന്ന് വിശ്വസിച്ചത് അത് തെറ്റായിരുന്നു. ഓക്കെ, സാം ഒരു തെറ്റിനെ അത് തെറ്റാന്ന് മനഃപൂർവ്വം അറിഞ്ഞിട്ട് ഒരാളെ ശരിയാന്ന് വിശ്വസിപ്പിക്കുകയൊന്നും ചെയ്തില്ല. സാം വിശ്വസിച്ച് കാര്യമേ തെറ്റായിരുന്നു. അപ്പം സാം എന്താ ചെയ്തത്, അൺഇൻറ്റൻഷനലി ആണ് ചെയ്തത്, മനഃപൂർവ്വം അല്ല. കാരണം സാമിന് ആ തുണി കളർ ഇളകുമെന്ന് അറിഞ്ഞിട്ടും കസ്റ്റമറിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് വാങ്ങിപ്പിച്ചായിരുന്നെങ്കിൽ അത് മിസ് റെപ്രസെൻറ്റേഷൻ അല്ല, അത് ഫ്രോഡായേനെ. അതെന്തായനെ, അത് ഫ്രോഡായേനെ. ഇവിടെ മിസ് റെപ്രസെൻറ്റേഷൻ ആണ്. കാരണം എന്താ, ഇത് ചെയ്ത ആള് സാമും കസ്റ്റമറുമാണ് ഇവിടെ കോൺട്രാക്ടിൽ ഏർപ്പെട്ട രണ്ട് പാർട്ടീസ്. ഇത് ചെയ്ത ആളാരാണ്, മിസ് റെപ്രസെൻറ്റേഷൻ ചെയ്ത ആളാരാണ്, സാം ആണ്. പക്ഷെ സാമിന് എന്തല്ല, സാം ഇന്റൻഷനലി ചെയ്തതല്ല, മനഃപൂർവ്വം ചെയ്തതല്ല, സാമിന് തെറ്റുപറ്റിയതാണ്. അല്ലെങ്കിൽ സാം ശരിയാണെന്ന് വിശ്വസിച്ച കാര്യം തെറ്റായിരുന്നു, അത് സാം അറിഞ്ഞില്ല, അതാണ് മിസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അങ്ങനത്തെ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ് റെപ്രസെൻറ്റേഷൻ എന്ന്. ഓക്കെ ഫൈൻ, നെക്സ്റ്റ് ഇൻസ്റ്റൻസ്, നെക്സ്റ്റ് ഫാക്ടർ എന്താണ്, മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എന്താണ്, തെറ്റുപറ്റുക. ഒരു കാര്യത്തിനെ പറ്റി അറിവില്ലായ്മ, എന്തെങ്കിലും റീസൺ കൊണ്ട് തെറ്റുപറ്റുക. ഒരു പാർട്ടിക്കോ, ഒരു കോൺട്രാക്ടിൽ ഏർപ്പെട്ട് രണ്ട് പാർട്ടിയുണ്ട്, ഒരു പാർട്ടിക്കോ രണ്ട് പാർട്ടിക്കോ തെറ്റുപറ്റി കഴിഞ്ഞാൽ അതിനെ മിസ്റ്റേക്ക് എന്ന് പറയും. അത് ബൈലാറ്ററൽ മിസ്റ്റേക്ക്, അത് രണ്ട് പാർട്ടിക്കും എന്തോ കാര്യത്തിനെ പറ്റി അവയർനെസ് ഇല്ലാതെ കോൺട്രാക്ടിൽ ഏർപ്പെട്ട് ഒരു സാധനം വിൽക്കാനും വാങ്ങാനും പോയതാണ്, അങ്ങനെ പറ്റിയതാണെങ്കിൽ ആ കേസിൽ എന്താണ്, ആ കോൺട്രാക്ട് വോയിഡ് ആയിട്ട് മാറും. അപ്പൊ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്, മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ ഫ്രോഡാണ്, അറിയാതെ പറ്റി, കാരണം അതിനെപ്പറ്റി അറിവില്ലായിരുന്നു.
നെക്സ്റ്റ് ടോപ്പിക്കാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ കോൺട്രാക്ടിൽ ഏർപ്പെട്ട രണ്ട് പാർട്ടീസ് ഉണ്ട്. ആ രണ്ട് പാർട്ടീസും അവനവൻ്റെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്തു. ദേ ഫുൾഫിൽ ദർ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ സാമുടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഞാൻ എൻ്റെ ഗുഡ്സ് സാമിന് കൊടുക്കാം, വിൽക്കാം ഉള്ള കോൺട്രാക്റ്റ് ആണ്. സാം അതിന് പേയ്മെൻറ്റ് ചെയ്യാമെന്നും ഞങ്ങൾ കോൺട്രാക്റ്റ് ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആക്ച്വൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്, ആ കോൺട്രാക്റ്റിൻ്റെ ആക്ച്വലി പെർഫോം ചെയ്ത് കഴിഞ്ഞു. അതാണ് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. അതായത് ഞാൻ എൻ്റെ ഗുഡ്സ് സാമിന് കൊടുക്കുകയും ചെയ്തു, ഡെലിവറി ചെയ്യുകയും ചെയ്തു. സാം ആ ഗുഡ്സ് വാങ്ങിച്ചു, അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ആ പേയ്മെൻറ്റ് എനിക്ക് മേക്ക് ചെയ്യുകയും ചെയ്തു, എനിക്ക് പേയ്മെൻറ്റ് തരികയും ചെയ്തു. ആ സിറ്റുവേഷനിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ആക്ച്വൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. അതായത് ഞാൻ എൻ്റെ ഭാഗവും ചെയ്തു, എൻ്റെ ഒബ്ലിഗേഷൻ ഞാൻ ഫുൾഫിൽ ചെയ്തു, സാമിൻ്റെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്തു. ആ കോൺട്രാക്ട് കംസ് ടു ആൻഡ് എൻഡ്. ഫ്യൂച്ചറിൽ ഒന്നും തന്നെ അതിൻ്റെ ബാക്കി ചെയ്യാൻ ബാക്കി ഇട്ടിട്ടില്ല, ഫുൾഫില്ലായി. അവിടെ ലൈബിലിറ്റീസ് റിമെയിൻ ചെയ്യുന്നില്ല, ഒബ്ലിഗേഷൻസ് റിമെയിൻ ചെയ്യുന്നില്ല. ഇനി എന്താണ്, പല സിറ്റുവേഷൻസിൽ കോൺട്രാക്ട് പെർഫോമൻസ്, കോൺട്രാക്ടിൻ്റെ പെർഫോമൻസ് റിക്വയർഡേ അല്ല. അതായത് നമ്മൾ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് കേസ് എന്താണ്? ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിട്ട് പോവുക. ഫോർ എക്സാമ്പിൾ, എക്സും വൈയും ഒരു കോൺട്രാക്ടിൽ ഏർപ്പെട്ടു. എക്സ് ആ ഗുഡ്സ് കൊണ്ടുപോയി വൈക്ക് ഡെലിവറി ചെയ്യും, ഗുഡ്സ് സെല് ചെയ്യാന്നുള്ള ഒരു കോൺട്രാക്ടിലാണ് ഏർപ്പെട്ടതെന്ന് വെച്ചു. അപ്പൊ എന്ത് പറ്റി? അവർ വെനസ്ഡേ, ഈ വരാൻ പോകുന്ന വെനസ്ഡേക്കാണ് ആ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെലിവറി ചെയ്യും, പേയ്മെന്റ് ചെയ്യും, എല്ലാം ചെയ്യുന്നതെന്ന് തീരുമാനിച്ചു. ഇവിടെ എക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് ഡെലിവറി ചെയ്യേണ്ട വൈക്ക്. പക്ഷെ ആ വെനസ്ഡേക്ക് മുന്നേ, ട്യൂസ്ഡേ ആയപ്പോഴത്തേക്ക് എക്സിന് സിവിയർ ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ആയി, പ്രോബ്ലംസ് ആയി. ആ ട്യൂസ്ഡേ നൈറ്റ് ആയപ്പോഴത്തേക്ക് എക്സ് മരിച്ചുപോയി. അതായത് കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആളും മരിച്ചുപോയെങ്കിൽ എന്ത് പറ്റും? ആ കോൺട്രാക്ട് ഇമ്പോസിബിൾ ആവും. പിന്നീട് അതിന്റെ ബാക്കി വൈ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. അതായത് പേയ്മെന്റ് കൊടുക്കാൻ അവിടെ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്, റൈറ്റ്? അതെന്താണ്? ഇമ്പോസിബിൾ ടു പെർഫോം ആണ്. എക്സാമ്പിൾ വരാം. ഫോർ എക്സാമ്പിൾ, എക്സും വൈയുടെ ഗുഡ്സ് സെൽ, സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഗുഡ്സ് സെല് ചെയ്യാന്ന് പറഞ്ഞൊരു കോൺട്രാക്ടിൽ ഏർപ്പെട്ടു. ഏർപ്പെട്ടിട്ട് അവർ പറഞ്ഞ് 25th, ഈ വരാൻ പോകുന്ന 25th ഗുഡ്സ് എക്സ് വൈക്ക് ഡെലിവറി ചെയ്യും, വൈ പേയ്മെന്റ് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ 22nd ആയപ്പോഴത്തേക്ക്, 25th അവർ കോൺട്രാക്ടിൽ ഏർപ്പെട്ട ദിവസം, മീൻസ് കോൺട്രാക്ട് പെർഫോം ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്ത ദിവസം, പക്ഷെ 22nd ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ആ ഗുഡ്സ് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഗുഡ്സിന് തീ പിടിച്ചു പോയി, നശിച്ചു പോയി. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ്? ആ കോൺട്രാക്ട് എന്തായിട്ട് മാറും? ഇമ്പോസിബിൾ ആയിട്ട് മാറും. ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ, നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, ഞാൻ സാമോട് ഒരു കോൺട്രാക്ടിൽ ഏർപ്പെട്ടു, എൻ്റെ ഒരു പ്രോഡക്റ്റ് സാമിന് ഡെലിവറി ചെയ്തേക്കാം എന്നും പറഞ്ഞാണ് ഞാൻ കോൺട്രാക്ടിൽ ഏർപ്പെട്ടത് തന്നെ. ഓക്കെ, ഞാൻ ഈ പെർട്ടിക്കുലർ കാര്യം വെനസ്ഡേക്ക് ചെയ്യാമെന്നും പറഞ്ഞാൽ പറഞ്ഞത്, പക്ഷേ ഒരു ട്യൂസ്ഡേ ആയപ്പോഴത്തേക്കും വെച്ച് എനിക്ക് ആ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിപ്പോൾ വിൽക്കാൻ താല്പര്യമില്ല, മേ ബി ഫ്യൂച്ചറിൽ അതിനെക്കാട്ടി കൂടുതൽ റേറ്റിൽ എനിക്കിത് സെല് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു തോന്നലുണ്ടായിട്ട് ഞാൻ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു? സാമിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ താല്പര്യമില്ല, സെല് ചെയ്യാൻ താല്പര്യമില്ല, ഞാനിത് ക്യാൻസൽ ചെയ്യുമോ, ഈ കോൺട്രാക്ട് ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് സാമിനെ വിളിച്ച് സമയത്തിന് മുന്നേ അറിയിച്ചു. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ എന്ത് പറ്റും? ആ കോൺട്രാക്ട് ക്യാൻസൽ ആവുകയാണ്. സാമിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സാമിൻ്റെ പാർട്ട് അല്ലെങ്കിൽ സാമിൻ്റെ ഒബ്ലിഗേഷൻ അവിടെ ഫുൾഫിൽ ചെയ്യേണ്ട കാര്യമില്ല, അവിടെ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ദ എഗ്രിമെന്റ് ഇറ്റ്സെൽഫ് ബിക്കംസ് അൺലോഫുൾ. ഞാൻ ഈ കോൺട്രാക്ടിൽ ഏർപ്പെട്ട സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ, ആ ഞാൻ ഏർപ്പെട്ട ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ഇല്ലീഗൽ ആണെന്നോ അൺലോഫുൾ ആണെന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ പെർഫോം ചെയ്യുന്ന ദിവസം അടുത്തോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ അറിഞ്ഞത്. എങ്ങനെയോ ഞാൻ അറിഞ്ഞു ആ കോൺട്രാക്ട് പെർഫോം ചെയ്താൽ ഇല്ലീഗൽ ആണ് അല്ലെങ്കിൽ അൺലോഫുൾ ആണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, ഞാൻ ഹരിയുടെ കൂടാണ് ഈ കോൺട്രാക്ടിൽ ഏർപ്പെട്ട, ഹരി എന്താണ് മൈനർ ആണെന്ന് ഞാൻ ഏർപ്പെട്ട സമയത്ത്, ഈ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞ, ഓക്കെ ഹരി മൈനർ ആണ്, കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഹരിക്ക് ഇല്ല, അപ്പൊ ആ കോൺട്രാക്ട് ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ ആണ്. ഹരിക്ക് എന്തില്ല? കപ്പാസിറ്റി ടു കോൺട്രാക്ട് ഇല്ല. സോ ഒബ്വിയസ്ലി അതെന്തല്ല? വാലിഡ് കോൺട്രാക്ട് അല്ല, എനിക്ക് ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ല, ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ ആ കോൺട്രാക്ട് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യേണ്ട കാര്യം ഇല്ലാതായി. If you like this video, give it a big fat thumbs up and do share with your friends who might be looking for this. And don't forget to subscribe this channel and hit that bell icon too, so that you will be notified whenever I upload a next video. Bye bye, take care.